ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു 15 ചോദ്യങ്ങളാണ്. ഈ 15 ചോദ്യങ്ങൾ ഇന്ത്യ എന്ന വിഭാഗത്തിൽ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് LDC എക്സാമിനൊക്കെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മൾ എല്ലാ ടോപ്പിക്കിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ട് നമ്മൾ പറയുന്നതാണ്. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആര്? ഇത് കഴിഞ്ഞ തവണത്തെ LDC പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിരുന്നു. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആര്? അത് വീരേശലിംഗമാണ്. വീരേശലിംഗം, അദ്ദേഹം ആന്ധ്രാപ്രദേശിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്. കൂടാതെ ഇദ്ദേഹം പ്രാർത്ഥനാ സമാജത്തിൻ്റെ സൗത്ത് ഇന്ത്യയിലെ വക്താവ് കൂടിയായിരുന്നു വീരേശലിംഗം. പവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? പവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി, അദ്ദേഹമാണ് ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെതാണ് ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹം ഇന്ത്യയുടെ പൊളിറ്റിക്സിൻ്റെ പിതാവ്, അതുപോലെ ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്, എക്കണോമിക്സിൻ്റെ പിതാവ് എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു. അടുത്ത ചോദ്യമാണ്, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? അത് നന്ദലാൽ ബോസിൻ്റേതാണ്. ആരുടേതാണ്? നന്ദലാൽ ബോസിൻ്റേതാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം. അടുത്ത ചോദ്യം, വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര്? ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആയിരുന്നു. പണ്ഡിത രമാബായി, രമാബായി അവർക്കാണ് ആദ്യമായിട്ട് പണ്ഡിത എന്ന സ്ഥാനം കിട്ടിയത്. പണ്ഡിത രമാബായി, കൽക്കട്ട യൂണിവേഴ്സിറ്റിയാണ് അവരെ അവരുടെ പരീക്ഷ നടത്തിയിട്ട് അത് പണ്ഡിത എന്ന പേര് അവർക്ക് കൊടുത്തത്. അവരെ ഇതിന് ഈ ഒരു സ്ഥാനം കൊടുത്തത്. ഓക്കെ, ടെസ്റ്റ് ചെയ്തിട്ട്. അടുത്തത്, വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. അടുത്ത ചോദ്യം, ലോകനായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ലോകനായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായണൻ. ജയപ്രകാശ് നാരായണൻ. അടുത്ത ചോദ്യം, താജ്മഹലിനെ കാലത്തിൻ്റെ കവിഴ്ത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആര്? താജ്മഹലിനെ കാലത്തിൻ്റെ കവിഴ്ത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അടുത്തത്, സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടന ഏതാണ്? രാമകൃഷ്ണ മിഷൻ. ബംഗാൾ വിഭജനത്തിനെതിരെ ഉള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം 1905 ബംഗാൾ വിഭജനം. കൾസൺ പ്രഭുവായന്റെ സമയത്തായിരുന്നു. 1905 ആണ് ഈ സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയുവാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. ഇനി മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം നമ്മെ തന്നെയാണ് പറയേണ്ടത്, കുറ്റം പറയേണ്ടത്. അംബേദ്കറുടെ വാക്കുകളാണ്. ഏത് വ്യക്തിയുടെ സ്വാധീനത്തിലാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത്? ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത് ഹെൻറി ഡേവിഡ് തോറോ, അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിലാണ് നിസ്സഹരണ പ്രസ്ഥാനം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരാണ്? അത് രവീന്ദ്രനാഥ ടാഗോറാണ് സർ പദവി ഉപേക്ഷിച്ചത്. നൈറ്റ്ഹുഡ് എന്നൊരു ആ സ്ഥാനം കൂടി അദ്ദേഹം ഉപേക്ഷിച്ചു. 1925 മഹാകവി രവീന്ദ്രനാഥ ടാഗോറിനെ സെക്രട്ടറി പി എൻ ടാഗോർ എന്ന പേരിൽ അദ്ദേഹത്തോടൊപ്പം ജപ്പാനിൽ എത്തിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അത് റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ്. സമ്പൂർണ്ണ വിപ്ലവം ആരുടെ നേതൃത്വത്തിലായിരുന്നു? ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലായിരുന്നു സമ്പൂർണ്ണ വിപ്ലവം. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നു, ഇതാരുടെ വാക്കുകളാണ്? ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നു, ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്.
സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ സെഷനിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ അത് കമൻറ്റ് ചെയ്യുക. ഞാൻ ഉടനെ തന്നെ ആ ഒരു സീരീസ് ആരംഭിക്കുന്നതായിരിക്കും, അതിൻ്റെ ഒരു പ്ലേലിസ്റ്റും തുടങ്ങുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്സ്. നിങ്ങളുടെ കമൻസും സജഷൻസും അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.